ഒന്നുമില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് ഒന്നുമില്ലെങ്കിൽ തീരെ വൃത്തിയാക്കത്തില്ല അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ഒടുക്കത്തെ വൃത്തിയാക്കില്ല എന്തിനാത് ഇങ്ങനെ വാശി തീർക്കും ഹായ് ഞാൻ ദയച്ചു ഞാനിപ്പോ വന്നതെന്താന്ന് വെച്ചാല് കടൽമാച്ചാനെതിരെ കുറച്ചുനാള് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് ക്ലീൻ ചെയ്യാതെ മീന് കുക്ക് പറ്റി ഞാൻ പറഞ്ഞു അത് ഇച്ചിരി ക്ലീൻ ചെയ്തോടെ എന്ന് അതെൻ്റെ അഭിപ്രായമാണോ പറഞ്ഞത് ഇവർ പബ്ലിക് മീഡിയയിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് മറുപടി പറയും ശരിയല്ലേ അപ്പോൾ അവർ അത് തെറ്റ് അംഗീകരിച്ചത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അവർ ചിന്തിച്ചുകൊണ്ടായിരിക്കാം അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എൻ്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പം ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ക്ലീനിങ് വീഡിയോ ആണോ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ആണോ ചെയ്യുന്നത് റിയില്ല ഒന്നുമില്ലെങ്കിൽ ആശ എൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരയ്ക്ക് പുറത്ത് ഇതാണ് ഇവരുടെ ഒരു രീതി അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ഓവർ ആണ് നമ്മൾ ഇതെന്തിനാ ഉപയോഗിക്കുക എല്ലാവരും പറയണം സംശയം ഉണ്ടർ ഓക്കെ ഞാനിത് എൻ്റെ എനിക്ക് പാത്രം കഴുകാനാണ് ഞാനിത് ഉപയോഗിക്കുക സത്യമായിട്ടും പറയും ഞാനിത് പാത്രം കഴുകാൻ ഉപയോഗിക്കും ഇത് വെച്ചിട്ട് ഇവർ മീൻ ക്ലീൻ ചെയ്തിരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു എന്തിനാണ് ഇങ്ങനെ ഇത് മീനായാലും ശരി നമ്മുടെ ഈ കയ്യിൻ്റെ ഇത് ഇതൊക്കെ ഉണ്ടല്ലോ തോലും പുറച്ച് ദശയാണ് ദശ ആയ ഇറച്ചി എന്ന് പറയും അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഉറച്ചു കഴിയുമ്പോ അത് അവിടെ പൊട്ടും അത് കുത്തി കയറും ഒക്കെ ചെയ്യും അല്ലേ അപ്പം നമ്മൾ മീൻ വാങ്ങിയാൽ ശരി ഇറച്ചി വാങ്ങിയാലും ഇത് കഴുകി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഉടഞ്ഞു പോകും അല്ലെങ്കിൽ ഇതിന്റെ കമ്പിപ്പാര ഉള്ളിൽ കൊണ്ട് അത് അവിടെ ആ ദശയിൽ നിൽക്കും എന്നിട്ട് അത് വല്ലവരും അത് കണ്ട് അതേപോലെ ചെയ്ത് അത് വറുത്ത് തൊണ്ടയിൽ കുടുങ്ങി ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾ ഉത്തരവാദിത്തം പറയുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുമില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് ഒന്നുമില്ലെങ്കിൽ തീരെ വൃത്തിയാക്കത്തില്ല അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ഒടുക്കത്തെ വൃത്തിയാക്കല് എന്തിനാത് ഇങ്ങനെ വാശി തീർക്കുവാണോ അതോ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യുവാണോ ഇപ്പോൾ ഇപ്പം ആദ്യം പറയുന്നത് എന്താണോ ഒരു മീന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആദ്യം തന്നെ വീഡിയോ ഇതിൻ്റെ വാൽ ഇങ്ങനെ കട്ട് ചെയ്യണേ പിന്നെ അതിൻ്റെ തല ഇങ്ങനെ കട്ട് ചെയ്യണേ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻ്റെ പൊന്നാര സന്ധ്യയാമ്മേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും നിങ്ങളെക്കാട്ടിലും കൂടുതൽ വൃത്തിയും പെടുപ്പും ഇത് കാണുന്നവർക്ക് ഉണ്ട് മനസ്സിലായില്ലേ നിങ്ങളത് നന്നായി ചെയ്യണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കുടലും വണ്ടും പുറത്തേക്ക് കളഞ്ഞിട്ട് നിങ്ങളത് കുക്ക് ചെയ്യണേന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മനസ്സിലായില്ലേ അതിന് ആദ്യം വാല് കട്ടിണം പിന്നെ തല കട്ടിണം പിന്നെ അതിന് ഈ കമ്പിപ്പാര വെച്ചിട്ട് അങ്ങ് കഴുകണം ഒരു കാര്യം ചെയ്യേ ഇത് കൂടെ കുറച്ച് ഡിഷ് വാഷും കൂടി കൂട്ടിയിട്ട് അങ്ങ് തേച്ച് പതപ്പിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുക ഏഹ് വാശി തീർക്കുവാണോ നിങ്ങൾ അത് കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും കുക്കിങ്ങിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക നിങ്ങൾ എന്താണെന്നറിയോ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ ക്ലീനിങ്ങിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അത് എന്നോടുള്ള വാശിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ത് കുന്തോ ചെയ്തോട്ടെ പറയുമ്പോൾ ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടോ ദൈവം ാണ് സത്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് കൊള്ളാം അത് എനിക്കല്ല കൊള്ളാവുന്നത് പക്ഷേ ഇതുപോലുള്ളത് കാണിച്ച ഈ പാത്രം കഴുകുന്ന സാധനം കൊണ്ട് മീൻ കഴുകിയിട്ട് തൊണ്ടയ്ക്ക് കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല മനസ്സിലായില്ലേ